മുസ്ലിം പള്ളികളിലെ ഭീകരാക്രമണത്തിൽ 50 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ തുടർന്ന് ന്യൂസിലൻഡിൽ തോക്കുകളുടെ വിൽപ്പന നിരോധിച്ചു. പ്രഹരശേഷി കൂടുതലുള്ള റൈഫിലുകളുടെയും സെമി ഓട്ടോമാറ്റിക് തോക്കുകളുടെയും വിൽപ്പന അടിയന്തരമായി നിരോധിച്ചുകൊണ്ട് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ ഉത്തരവിട്ടു. തോക്കുകളുടെ വിൽപ്പന നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് വൻതോതിൽ വിൽപ്പന നടക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. നിരോധനം നിലവിൽ വന്നാൽ പുതിയതായി തോക്കുകൾ വാങ്ങുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമായി വരും. അധികം വൈകാതെ ജനങ്ങളുടെ കൈവശമുള്ള തോക്കുകൾക്കും നിരോധനം ബാധകമാക്കുമെന്നും ജസീന്ത ആർഡൻ വ്യക്തമാക്കി. തോക്കുകളുടെ വിൽപ്പന നിരോധിച്ചത് കൂടാതെ നിലവിൽ ജനങ്ങളുടെ പക്കലുള്ള തോക്കുകൾ തിരികെ വാങ്ങുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പ്രധാനമന്ത്രി ചെയ്തു. തോക്കുകൾ കൈവശമുള്ളവർ തിരികെ നൽകുന്ന തോക്കുകൾ സർക്കാർ പണം നൽകി വാങ്ങും. തോക്കുകൾ കൈവശം വയ്ക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനു ശേഷവും അവ മടക്കി നൽകിയില്ലെങ്കിൽ പിഴയും തടവും അടക്കമുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും. ക്രൈസ്റ്റ് ചർച്ചിലെ അൽ നൂർ മോസ്കിലും ലിൻവുഡ് സബർബിലെ ഒരു മോസ്കിലുമുണ്ടായ വെടിവെപ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.